നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് തുളസിദാസ് പരമേശ്വരൻ പ്രധാന വാർത്തകൾ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് തുടക്കമായി പതിനഞ്ച് ദിവസത്തെ സമ്മേളനത്തിൽ ഇരുപത്തിയൊന്ന് ബില്ലുകൾ പരിഗണിക്കും വികസിത ഇന്ത്യയുടെ അടിത്തറ ശക്തിപ്പെടുത്തുവാനും ജനാഭിലാഷം യാഥാർത്ഥ്യമാക്കുവാനുമുള്ള മികച്ച വേദിയാണ് പാർലമെന്റെന്നും ക്രിയാത്മക ചർച്ചകൾക്ക് അംഗങ്ങൾ സഹകരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇന്ന് മഹാരാഷ്ട്രയിൽ നാവിക ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കും രാജ്കോട്ടിൽ ഛത്രപതി ശിവജി മഹാരാജിന്റെ പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്യും മിസോറാമിൽ വോട്ടെണ്ണൽ തുടരുന്നു സോറം പീപ്പിൾസ് മൂവ്മെന്റ് മുന്നിൽ കാർഷിക രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭക പദ്ധതികളും പരിചയപ്പെടുത്തി വികസിത് ഭാരത് സങ്കല്പയാത്ര കേരളത്തിൽ സജീവം കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായി നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി മിക്കവും ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റാകുന്നു ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും കനത്ത ജാഗ്രത ശക്തമായ മഴയിൽ ചെന്നൈയിൽ ജനജീവിതം തടസ്സപ്പെട്ടു പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തുടക്കമായി ഡിസംബർ വരെ നീളുന്ന ശീതകാല സമ്മേളനത്തിൽ ദിവസങ്ങളിലായി ഉണ്ടായിരിക്കും ബില്ലുകളാണ് പരിഗണിക്കുന്നത് കേന്ദ്ര സർവകലാശാല നിയമ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു രാജ്യസഭ പാസാക്കിയ പാസാക്കിയൊന്നിലെ അഭിഭാഷക നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ മന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ അവതരിപ്പിക്കും തപാൽ ഓഫീസുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനുമുള്ള ബിൽ രാജ്യസഭയുടെ പരിഗണനയിൽ വരും മന്ത്രി അശ്വിനി വൈഷ്ണവ് ബിൽ അവതരിപ്പിക്കും ടിഎംസി എം പി മഹുവ മൈത്രയ്ക്കെതിരായ ചോദ്യത്തിന് പണം സംബന്ധിച്ച എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് ലോക്സഭയിൽ അവതരിപ്പിക്കും ലോക്സഭയുടെ അവസാന സമ്പൂർണ്ണ സമ്മേളനമായിരിക്കും ഇത് ബിഎസ്പി അംഗത്തിനെതിരെ ബിജെപി എം പി മോശം പരാമർശം നടത്തി എന്നാരോപിച്ചുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ നിർത്തിവച്ചിരുന്നു ലോക്സഭയും രാജ്യസഭയും അന്തരിച്ച മുൻ അംഗങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചു പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം തികച്ചും ഫലപ്രദമാകുമെന്നും സഭയിൽ ക്രിയാത്മക ചർച്ചകൾ പ്രതീക്ഷിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സമ്മേളനത്തിന് മുൻപായി പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസിത ഇന്ത്യയുടെ അടിത്തറ ശക്തിപ്പെടുത്തുവാനും ജനാഭിലാഷം യാഥാർത്ഥ്യമാക്കുവാനും ഉള്ള ശക്തമായ വേദിയാണ് പാർലമെന്റ് അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ആത്മവിശ്വാസം നൽകുന്നു രാജ്യത്തെ സാധാരണക്കാരുടെ ക്ഷേമത്തിനും രാജ്യത്തിന്റെ ശോഭനമായ ഭാവിക്കും വേണ്ടി പ്രതിജ്ഞാബദ്ധരായവർക്ക് തെരഞ്ഞെടുപ്പ് ഫലം പ്രോത്സാഹനജനകമാണ് ലോക്തന്ത്ര മന്ദിര ജന ആകാംക്ഷ ഭാരത് നീവ് കോ അധിക മജബൂത്ത് ബി ബഹു മഹത്വപൂർണ്ണ മഞ്ച് विकसित होने के लक्ष्य में लंबा इंतजार करना नहीं चाह समाज के हर वर्ग में यह भाव पैदा हुआ है इस भावना को हमारे सभी माननीय सांसद आदर करते हुए सदन को उस मजबूती से आगे बढ़ाएं मैं सभी माननीय सांसदों से आग्रह कर रहा हूं कि वो ज्यादा से ज्यादा तैयारी करके आएं। सदन में जो भी बिल रखे जाए उस पर गहन चर्चा हो उत्तम से उत्तम सुझाव आए सदरण तुम्हारे तेरे फल प्रकट प्रधानमंत्री മിസോറാം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു ഏറ്റവും ഒടുവിലത്തെ ലീഡ് നിലയനുസരിച്ച് സഭയിൽ സോറം പീപ്പിൾസ് മൂവ്മെന്റ് സ്ഥാനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു ഭരണകക്ഷിയായ എം എൻ എഫ് പത്ത് സീറ്റുകളിൽ മുന്നിലാണ് ബിജെപി രണ്ടിടത്തും കോൺഗ്രസ് ഒരു സീറ്റിലും ലീഡ് ചെയ്യുന്നു സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്ര സന്ദർശിക്കും സിന്ധുദുർഗിൽ നടക്കുന്ന നാവിക ദിന ആഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും വൈകിട്ട് സിന്ധുദുർഗിലെ തർക്കർലി ബീച്ചിൽ നാവികസേനയുടെ കപ്പലുകൾ അന്തർവാഹിനികൾ വിമാനങ്ങൾ പ്രത്യേക സേന എന്നിവയുടെ പ്രകടനങ്ങൾക്കും പ്രധാനമന്ത്രി സാക്ഷിയാകും ആഘോഷങ്ങളുടെ ഭാഗമായി നാവികസേന അതിന്റെ പോരാട്ട ശേഷി പ്രദർശിപ്പിക്കും എല്ലാ വർഷവും ഡിസംബർ നാലിനാണ് നാവികസേനാ ദിനം ആഘോഷിക്കുന്നത് ജനങ്ങൾക്ക് നാവികസേനയുടെ പ്രവർത്തനങ്ങൾ കാണുവാനുള്ള അവസരം ലഭിക്കും ഛത്രപതി ശിവാജി മഹാരാജിന്റെ സമ്പന്നമായ നാവിക പൈതൃകത്തിന് ആദരാഞ്ജലി അർപ്പിച്ചാണ് നാവികദിനം ആഘോഷിക്കുന്നത് സിന്ധുദുർഗിലെ രാജ്കോട്ടിൽ കോട്ടയിൽ ഛത്രപതി ശിവാജി മഹാരാജിന്റെ പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്യും നാവിക ദിനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് നാവികസേനാ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബങ്ങൾക്കും ആശംസ അറിയിച്ചു ധീരോദാത്തമായ സേവനമാണ് കാഴ്ചവയ്ക്കുന്നത് വിശിഷ്ട സേവനത്തിനും നാവിക സുരക്ഷയ്ക്കും ഓരോ ഭാരതീയനും നാവികസേനയോട് കൃതജ്ഞതയുള്ളവരാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ധാക്കൂറും ആശംസകൾ അറിയിച്ചു ലഡാക്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രൂപീകരിച്ച ഇരുപത്തിരണ്ടംഗ ഉന്നതാധികാര സമിതിയുടെ യോഗം ഇന്ന് ചേരും മേഖലയിലെ സംസ്കാരം പൈതൃകം ഭാഷ എന്നിവയുടെ സംരക്ഷണം മുൻനിർത്തിയാണ് സമിതി രൂപീകരിച്ചത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് യോഗത്തിൽ അധ്യക്ഷം വഹിക്കും ലേ ഉന്നതാധികാര സമിതി കാർഗിൽ ഡെമോക്രാറ്റിക് സഖ്യം എന്നിവയുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ അശോക് ഗെഹ്ലോട്ട് ഇന്നലെ ഗവർണർക്ക് രാജ്യ സമർപ്പിച്ചു തെലങ്കാനയിൽ മുഖ്യമന്ത്രിയും ബി ആർ എസ് നേതാവുമായ കെ ചന്ദ്രശേഖർ റാവു ഗവർണർക്ക് രാജിക്കത്ത് നൽകി കോൺഗ്രസിനെ മന്ത്രിസഭാ രൂപീകരണത്തിന് ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന പാർട്ടി നേതാക്കൾ ഇന്നലെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി ചെലവ് കുറഞ്ഞ റോഡ് നിർമ്മാണം ബദൽ സാമഗ്രികളുടെ ഉപയോഗം നൂതന സാങ്കേതിക വിദ്യ സ്വകാര്യ പങ്കാളിത്തം എന്നിവ രാജ്യത്തെ റോഡ് മേഖലയുടെ വികസനത്തിന് പരമപ്രധാനമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഗുണനിലവാരം പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും ശ്രീ നിർദ്ദേശിച്ചു ഒരു റിപ്പോർട്ട് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ എൺപത്തിരണ്ടാം വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റോഡ് നിർമ്മാണത്തോടൊപ്പം പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ശ്രീ ഗഡ്കരി പറഞ്ഞു റോഡ് അപകടങ്ങൾ തടയുന്നതിന് റോഡ് എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും മികച്ച ആഗോള സമ്പ്രദായങ്ങൾ സ്വീകരിക്കണമെന്ന് ദേശീയപാത എഞ്ചിനീയർമാരോട് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് സാക്ഷാമ ഐ ടി എൻ ടി എഞ്ചിനീയറിംഗ് കോളേജുകൾ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ദേശീയപാത എഞ്ചിനീയർമാർ വിദ്യാർത്ഥികൾ ശാസ്ത്രജ്ഞർ എന്നിവർ നാല് ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു സാങ്കേതിക വിദ്യയുടെ വിവിധ രീതികൾ വിവരിക്കുന്ന പ്രദർശനവും പ്രദർശനത്തിൽ റോഡ് മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് രാജ്യത്തെ ദേശീയപാത എഞ്ചിനീയർമാരുടെ ഉന്നതതല സമിതിയാണ് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ന്യൂസ് ഡെസ്ക് ആകാശവാണി കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര കേരളത്തിലെ വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു കോട്ടയം ജില്ലയിൽ നടന്ന ക്യാമ്പിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് മുദ്ര സ്റ്റാർട്ടപ്പ് ഇന്ത്യ മുതലായ സ്കീമുകളിൽ അർഹതയുള്ളവർക്ക് അംഗീകാരം നൽകി കൊല്ലത്ത് രാവിലെ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു നവീന സാങ്കേതിക വിദ്യ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ട്രോൺ പ്രദർശനവും ഏർപ്പെടുത്തിയിട്ടു പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന മുഖേന അർഹരായവർക്ക് ഗ്യാസ് കണക്ഷനുള്ള സൌകര്യവും ആധാർ സേവനങ്ങളും പത്തനംതിട്ട ജില്ലയിൽ സൌജന്യ ഗ്യാസ് കണക്ഷൻ വിതരണവും ആധാർ സേവനങ്ങൾ ജനസുരക്ഷാ ക്യാമ്പ് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ അംഗങ്ങളാകാനും കിസാൻ ക്രെഡിറ്റ് കാർഡ് അപേക്ഷകൾ നൽകുവാനുള്ള അവസരവും ലഭ്യമാക്കും കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ നവകേരള സദസ്സിനോടനുബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലികമായ മാറ്റങ്ങൾ മുനിസിപ്പൽ പഞ്ചായത്ത് നിയമങ്ങളിൽ വരുത്തിയിട്ടു മാലിന്യ സംസ്കരണത്തിൽ ഫലപ്രദമായ ഇടപെടലാണ് നടത്തുന്നത് മിക്കോം ചുഴലിക്കാറ്റ് ചെന്നൈയിൽ നിന്ന് കിലോമീറ്റർ കിഴക്കായി നീങ്ങുകയാണെന്നും ഇത് കൂടുതൽ ശക്തി പ്രാപിച്ച് ഇന്ന് ഉച്ചയോടെ തെക്കൻ ആന്ധ്രാപ്രദേശിനും വടക്കൻ തമിഴ്നാട് തീരത്തിനും സമീപം പശ്ചിമ ബംഗാൾ ഉൾക്കടലിൽ കേന്ദ്രീകരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ ഉച്ചയോടെ തീവ്ര ചുഴലിക്കാറ്റായി നെല്ലൂരിനും മച്ചിരി പട്ടണത്തിനും ഇടയിൽ തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം കടക്കാനാണ് സാധ്യത തമിഴ്നാട്ടിലെ ചെന്നൈ ചെങ്കൽപെട്ട് തിരുവള്ളൂർ ജില്ലകളിൽ ഇന്നലെ മുതൽ അതിശക്തമായ മഴയാണ് ചെന്നൈയിലും പരിസരപ്രദേശങ്ങളിലും ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു എയർപോർട്ട് അതോറിറ്റി ചെന്നൈയിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കുകയും മുപ്പത്തിരണ്ട് വിമാന സർവീസുകൾ മാറ്റിവയ്ക്കുകയും ചെയ്തു ഐഎസ്എല്ലിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും രാത്രി എട്ട് മണിക്കാണ് മത്സരം ഓസ്ട്രേലിയക്കെതിരെയുള്ള ട്വന്റി ട്വന്റി പരമ്പരയുടെ അഞ്ചാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആറ് റൺസ് വിജയം ബംഗളൂരുവിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയയ്ക്ക് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കെനിയൻ പ്രസിഡന്റ് വില്യം സുമോയി റൂട്ടോ ഇന്ന് ന്യൂഡൽഹിയിൽ എത്തും ഉന്നതതല ഉദ്യോഗസ്ഥ സംഘവും അദ്ദേഹത്തെ അനുഗമിക്കും പ്രസിഡന്റ് റൂട്ടോയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണ് ഇത് രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പോയിന്റ് ഉയർന്ന് അറുപത്തി എണ്ണായിരത്തി ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി മുന്നൂറ്റിയേഴ് പോയിന്റ് ഉയർന്ന് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചിലും വ്യാപാരം പുരോഗമിക്കുന്നു പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് തുടക്കമായി പതിനഞ്ച് ദിവസത്തെ സമ്മേളനത്തിൽ ബില്ലുകൾ പരിഗണിക്കും വികസിത ഇന്ത്യയുടെ അടിത്തറ ശക്തിപ്പെടുത്തുവാനും ജനാഭിലാഷം യാഥാർത്ഥ്യമാക്കുവാനുമുള്ള മികച്ച വേദിയാണ് പാർലമെന്റെന്നും ക്രിയാത്മക ചർച്ചകൾക്ക് അംഗങ്ങൾ സഹകരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇന്ന് മഹാരാഷ്ട്രയിൽ നാവിക ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കും രാജ്കോട്ടിൽ ഛത്രപതി ശിവജി മഹാരാജിന്റെ പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്യും മിസോറാമിൽ വോട്ടെണ്ണൽ തുടരുന്നു സോറം പീപ്പിൾസ് മൂവ്മെന്റ് മുന്നിൽ കാർഷിക രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭക പദ്ധതികളും പരിചയപ്പെടുത്തി വികസിത ഭാരത് സങ്കല്പയാത്ര കേരളത്തിൽ സജീവം കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായി നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി മിക്കവും ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റാകുന്നു ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും കനത്ത ജാഗ്രത ശക്തമായ മഴയിൽ ചെന്നൈയിൽ ജനജീവിതം തടസ്സപ്പെട്ടു